സോ ഇനി അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ നമുക്കൊരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഒരു പവർ പോയിന്റിൽ എംബഡ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് എല്ലാ സ്ലൈഡിലോട്ടും കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത്, അത് ഓരോ സ്ലൈഡും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത് മാനുവലി ആയിരുന്നു ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ഇതെങ്ങനെ നമുക്ക് ഓട്ടോ പ്ലേ ആയിട്ട് ടൈം ബൗണ്ടാക്കി നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതായത് എങ്ങനെ നമുക്കിത് ഓട്ടോ പ്ലേ ചെയ്യാം എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഓട്ടോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഏത് സ്ലൈഡ് തൊട്ടാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇൻസേർട്ട് മീഡിയ കൊടുക്കുക. വീഡിയോ ആണെങ്കിൽ വീഡിയോ, ഓഡിയോ ആണെങ്കിൽ ഓഡിയോ, ഏതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. അതിനുശേഷം ആ വീഡിയോ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് നമ്മുടെ ആ സ്ലൈഡിലോട്ട് കൊണ്ടുവരിക. ആ സ്ലൈഡിൽ അതിനനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക്കലിയോ എന്താണോ നമ്മൾ വെൻ ക്ലിക്ക്ഡ് ആണോ എന്നുള്ളത് കൊടുക്കുക. കൊടുത്ത് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ആ സ്ലൈഡിനെ സൈസ് കുറച്ച്, ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യാം, അതല്ല കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ സ്ലൈഡ് ഷോയിൽ പോവുക. അവിടെ ഒരു റിഹേഴ്സ് ടൈമിംഗ് ഉണ്ടായിരിക്കും, ആ റിഹേഴ്സ് ടൈമിംഗ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്, ആ വീഡിയോ അവിടെ കാണും. അതുപോലെ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ ഒരു ഇത് കാണും, അതിനകത്തൊരു നെക്സ്റ്റ് ആരോ ബട്ടണും കാണും. അതുപോലെ തന്നെ ഒരു ടൈമും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ സ്ലൈഡിലും നമ്മൾ ഈ നെക്സ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ സ്ലൈഡിലും എത്ര സമയം ആ വീഡിയോ കാണണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എല്ലാ സ്ലൈഡിലും തന്നെ അത് സെറ്റ് ചെയ്യുക. ഓരോ ടൈം നമുക്കിവിടെ കാണാം 0.011 അല്ലെങ്കിൽ ഇപ്പോൾ എത്ര സെക്കൻഡ്സ് അത് റെക്കോർഡാവുന്നുണ്ട്. ടോട്ടൽ റെക്കോർഡഡ് ടൈമും നമുക്ക് ആ ഒരു ചെറിയ ഇതിൽ കാണാം. സോ ഇത്രയാകുമ്പോൾ അത് കംപ്ലീറ്റായി. നമ്മൾ എസ് കൊടുക്കുന്നു. എസ് കൊടുത്ത് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ താഴെയായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ടൈം നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റും, ഓരോ സ്ലൈഡും എത്ര സെക്കൻഡ്സാണ് ആ വീഡിയോ കാണുന്നതെന്നുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിപ്പം ആദ്യത്തെ ഒരു സ്ലൈഡിൽ മാത്രമാണ് കിടക്കുന്നത്, ഇതും എല്ലാ സ്ലൈഡിലും വരണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. ഡബിൾ ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്കും പ്ലേ മൂവി എന്നുള്ള ഓപ്ഷൻ വരും. ആ പ്ലേ മൂവി എന്നുള്ള ഓപ്ഷൻ വരുമ്പോഴത്തേക്കും അവിടെ പോയി നമ്മൾ പ്ലേ അക്രോസ് സ്ലൈഡ്സ് എന്നുള്ളത് നേരത്തെതുപോലെ തന്നെ സെലക്ട് ചെയ്യുക. ദ പ്ലേ അക്രോസ് സ്ലൈഡ്സ് എന്നുള്ളത് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ എല്ലാ സ്ലൈഡ്സിലും ആ വീഡിയോയുടെ കണ്ടന്റ് വരും. അപ്പം നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തതുപോലത്തെ ടൈമിലായിരിക്കും വരുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് വീണ്ടും സ്ലൈഡ് ഷോ നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത അതേ ടൈമിനനുസരിച്ചായിരിക്കും ഇത് മാറുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ലൈഡ് നമ്മളൊരു 14 സെക്കൻഡ് സെറ്റ് ചെയ്തിരുന്നു, അതുകൊണ്ട് ആദ്യത്തെ ഇതിനകത്തൊരു 14 സെക്കൻഡ് ആ വീഡിയോ കാണിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും അടുത്ത സ്ലൈഡ്. ഇപ്പോൾ തന്നെ സ്ലൈഡ് 1 ആയി, ഒന്നും ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ടാണ് അത് മാറിയിരിക്കുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് സ്ലൈഡായി, അത് 1, 2 എന്ന് അവിടെ എഴുതിയിട്ടുണ്ടത് മനസ്സിലാവാം. ദെൻ തേർഡ് സ്ലൈഡായി. ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് ഓട്ടോ പ്ലേ ചെയ്ത് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു ഓട്ടോ പ്ലേ, അതായത് ഒരു ടൈം സെറ്റ് ചെയ്ത് നമുക്കെങ്ങനെ ഒരു പവർ പോയിൻറ്റിനകത്ത് വീഡിയോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ഓഡിയോ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നമ്മുടെ മൂഡിലോട്ട് അറ്റാച്ച് ചെയ്യാം. അതിനകത്ത് നമുക്ക് ഈ റിസോഴ്സസ് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിയുമ്പോഴേ അത് ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ. താങ്ക് യു.